നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് കേരളത്തിൽ ഒരു സെന്റ് സ്ഥലമെങ്കിലും സ്വന്തമായുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളുടെ കൈവശമുള്ള ആധാരവും ഭൂമിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ആറായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ആധാരമുള്ള ആളുകൾ അടയ്ക്കേണ്ടി വരും എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭൂമി ഉടമകൾക്ക് സ്റ്റാമ്പ് പേപ്പറോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് റൈറ്ററുകളോ ഇല്ലാതെ തന്നെ ഓൺലൈനായി ഭൂമി രജിസ്ട്രേഷൻ നടത്തുന്നതിന് പുതിയ സംവിധാനം ആരംഭിക്കുകയാണ് ഇത് സംബന്ധിച്ച നടപടികൾ ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കാനാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഇതിനായി ശുപാർശ നൽകിയിരുന്നു കർണാടകയും മഹാരാഷ്ട്രയും ഈ ഒരു പദ്ധതി ഇതിനോടകം തന്നെ നടപ്പാക്കിയിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു ഉത്തരവ് തമിഴ്നാട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ടെംപ്ലേറ്റ് സംവിധാനം അപ്രായോഗികമാണെന്നാണ് രേഖാ എഴുത്തുകാർ പറയുന്നത് ഇത് അവരുടെ ജോലിയെ നേരിട്ട് ബാധിക്കുകയും ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ സംഭവിച്ചാൽ ഭൂ ഉടമകൾക്ക് അത് നഷ്ടം വരുത്തുകയും ചെയ്യും ആൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് ക്രൈബ് അസോസിയേഷനും ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് ക്രൈബ്സ് യൂണിയനും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് നടത്തിയിരുന്നു വ്യത്യസ്ത തരത്തിലുള്ള ടൈറ്റിൽ ഡ്യൂഡുകൾക്കായി അത് പൂരിപ്പിക്കുകയും അതിന് ഫീസ് നൽകുകയും വേണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയും രജിസ്റ്റർ ചെയ്യാം ഭൂമിയുടെ ഉടമ ഭൂമി വാങ്ങാൻ വരുന്ന വ്യക്തി ഭൂമിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്നിവയും ഉണ്ടാകും ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകുകയും രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും നൽകുകയും വേണം ചില ഉടമസ്ഥാവകാശ രേഖകൾക്ക് ഭൂമിയുടെ കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ് പുതിയ സംവിധാനത്തിൽ അതിനുള്ള സൗകര്യമില്ല ഒരു ദേശത്തിന്റെ അതിർത്തി അത് നിർണ്ണയിക്കുന്നതിന് യും മറ്റും സാന്നിധ്യം ശ്രദ്ധിക്കേണ്ടതും പ്രധാനമാണ് എന്നാൽ അതും ശ്രദ്ധിക്കാൻ സൗകര്യമില്ല അതുപോലെ തന്നെ മുൻ പട്ടയങ്ങളുടെയൊക്കെ പരിശോധനയും സാധ്യമല്ല പതിനൊന്നായിരം ഉള്ള രേഖ അല്ലെങ്കിൽ പട്ടയം എഴുതുന്നവരും നാൽപ്പതിനായിരം സഹായികളും ഉണ്ട് സ്റ്റാമ്പ് പേപ്പറുകൾ ഉപയോഗിക്കാതിരുന്നാൽ വെണ്ടർമാരുടെ പങ്ക് ഒഴിവാകും സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ് കച്ചവടക്കാരുണ്ട് കമ്മീഷൻ രണ്ട് ശതമാനം ആയിരുന്നു ഡോക്യുമെന്റ് റൈറ്റർമാർക്കും അതുപോലെ തന്നെ വെണ്ടർമാർക്കും കമ്പ്യൂട്ടർ കഴിവ് കൂടി ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ടെംപ്ലേറ്റ് സേവനം നൽകാം ആധാറുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ആധാരം ഇഷ്ടദാനമായി എഴുതി വെക്കുന്ന ഒരു പതിവുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് ഭൂമി ഇഷ്ടദാനമായി നൽകുന്നതിന് ഇനി മക്കളാണെന്ന് തെളിയിക്കുന്ന ബന്ധുത്വ സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ് മക്കൾ പേരക്കുട്ടികൾ സഹോദരങ്ങൾ എന്നിവർക്ക് ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയം ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അഞ്ചു ലക്ഷം രൂപ വിലയുള്ള വസ്തുവിന് ആയിരം രൂപയുടെ മുദ്രപത്രവും അയ്യായിരം രൂപ രജിസ്ട്രേഷൻ ഫീസുമാണ് ഈടാക്കുന്നത് ഇത്തരത്തിൽ ഭൂമി നൽകുമ്പോൾ ിൽ മക്കളെന്നും പേരക്കുട്ടികളെന്നും സഹോദരങ്ങൾ ആണെന്നും ഒക്കെ പൂരിപ്പിച്ചാൽ മതിയായിരുന്നു എന്നാൽ പുതിയ പരിഷ്കാരം അനുസരിച്ച് അവരുമായുള്ള ബന്ധുത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി വില്ലേജ് ഓഫീസുകളിൽ നിന്നും വാങ്ങി നൽകണം ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അഞ്ചു ലക്ഷം രൂപ വിലയുള്ള ഭൂമിക്ക് ആറായിരം രൂപയ്ക്ക് പകരം അൻപതിനായിരം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി നൽകേണ്ടി വരും പുതിയ പരിഷ്കാരം വരുന്നതോടുകൂടി ബന്ധുത്വ സർട്ടിഫിക്കറ്റിനായി വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരും ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഒരു സർക്കുലറോ ഇല്ല എങ്കിലും സബ് രജിസ്റ്റർ ർ ആധാരം എഴുത്തുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മക്കൾ പേരക്കുട്ടികൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കുമൊക്കെ അവരറിയാതെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു പതിവുണ്ട് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി അവരുടെ കാലശേഷം അതായത് അവരുടെ മരണാനന്തരത്തിന് ശേഷം മാത്രം ഇവ പുറത്തുവിട്ടാൽ മതിയെന്ന് നിഷ്കർഷിക്കുന്ന ആളുകളുമുണ്ട് പുതിയ പരിഷ്കാരം വരുന്നതോട് കൂടി ഇതെല്ലാം തന്നെ ഇനി ഇല്ലാതാവും സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ സമഗ്രമായിട്ടുള്ള പരിശോധന നടത്താൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് കുറഞ്ഞ വിലയിൽ ഭൂമി രജിസ്റ്റർ ചെയ്തത് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സർക്കാരിനുണ്ടാവുന്ന നഷ്ടം ഭൂ ഉടമകളിൽ നിന്നാണ് ഈടാക്കുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്